സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കേട്ടത് ഇസ്രായേലിനെക്കുറിച്ചുള്ള ഭാഗമാണ്. ഒന്നുകൂടി ഇസ്രായേലിനെക്കുറിച്ച് കൂടുതൽ ബൈബിളിൽ കൂടി നമുക്ക് പറയാം, പഠിക്കാൻ നോക്കാം. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 32 അതിൻ്റെ 28 വാക്യം, 32 അതിൻ്റെ 28 വാക്യം: നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാദേമേ സ്വർഗപിതാവേ, ദൈവവചനത്തിൽ കൂടി ശുശ്രൂഷിക്കുമ്പോൾ ഏതാത്മാവിനല്ല എഴുതപ്പെട്ടോ അത് ആത്മാവ് തന്നെ പൊരുൾ തിരിച്ച് നൽകുമാറാകണം കർത്താവേ. പ്രാർത്ഥനയായിട്ട് നായസ്തോത്ര യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ പറയാണ്, നീ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭു എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, അബ്രഹാത്തിനെ ദൈവം വിളിച്ചു, അബ്രഹാത്തിൻ്റെ മകൻ ഇസാക്ക്, ഇസാക്കിൻ്റെ മകനാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ എന്നുള്ള ദൈവത്തിൻ്റെ പ്രഭു, യാക്കോബ് എന്നായിരുന്നു പേര്, പിന്നീട് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം ഒന്ന് പഠിക്കാം, എങ്ങനെയാണ് ഇസ്രായേൽ ഇന്നത്തെ പരിലെ ലെവലിലേക്ക് വന്നത്. അബ്രഹാത്തിൻ്റെ മകൻ ഇസാക്ക്, ഇസാക്കിൻ്റെ മകൻ ഇസ്രായേൽ എന്ന് യാക്കോബ് എന്ന് പറയുമ്പോൾ, അവർ ജനിച്ച് വീണപ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിൽ വന്ന, അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. നമുക്കറിയാം, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിലേക്ക് എടുക്കുമ്പോൾ ഇസാക്കിൻ്റെ ഭാര്യ ഭാര്യ പ്രസവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, രണ്ട് മക്കളുണ്ട്, ഇരട്ട മക്കളായിരുന്നു. ഒന്നാമത്തെ മകൻ്റെ പേര് അവൻ പറഞ്ഞു റബക്കയുടെ ഗർഭത്തിൽ, ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവൻ രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു, അവന് ഏസാവ് എന്ന് പേരിട്ടു. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏസാവിൻ്റെ കുതികാലിൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസാക്കിന് 60 കുട്ടികൾ വളർന്നു. ഏസാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായിരുന്നു, യാക്കോബ് സാധുശീലനം കൂടാരവാസിയുമായിരുന്നു. ഇവിടെ വരെയാണ് രണ്ട് മക്കളുണ്ടായിരുന്നു. ഒന്ന് വേട്ടക്കാരനായിരുന്നു, ഏസാവ് വേട്ടക്കാരനായിരുന്നു, ശരീരം മൊത്തം രോമം നിറഞ്ഞവനായിരുന്നു, വേട്ടക്കാരനായിരുന്നു, സമർത്ഥനായിരുന്നു. യാക്കോബ് കൂടാരവാസ്യം സാധുവുമായിരുന്നു എന്നാണ് വചനത്തിൽ പറഞ്ഞത്. പക്ഷേ അതിന് മുന്നായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണ്. ഇവിടെ വരുന്നു, അതിൻ്റെ കീഴ്പ്പെട്ട് വായിക്കുമ്പോൾ, ഏസാവിൻ്റെ വേട്ടയിറച്ചിൽ രുചി പിടിച്ചതുകൊണ്ട് ഇസാക്ക് അവനെ വളരെ സ്നേഹിച്ചു, റിബെക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. അപ്പൻ ഏസാവിനെ സ്നേഹിച്ചു, കാരണം അവൻ വേട്ടക്കാരനായിരുന്നു, വേട്ടയിറച്ചി കൊണ്ടുവന്ന് അപ്പന് കൊടുക്കും, അത് രുചി പിടിച്ചതുകൊണ്ട് അപ്പൻ ഏസാവിനെ സ്നേഹിച്ചു, അമ്മ യാക്കോബിനെ സ്നേഹിച്ചു. ഇതാണ് കുടുംബത്തിനുണ്ടായ കേസാണ് കേട്ടത്. നമ്മളോട് ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. റിബെക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു, ഏസാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു, അവൻ നന്നേ ക്ഷീണിച്ചിരുന്നു. ഏസാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം, ഞാൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം എന്ന് പേരായി. നിൻ്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അനിയൻ പായസം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക, ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പായസം തരണം. അപ്പോൾ അനിയൻ പറഞ്ഞു, നീ നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ പായസം തരാം. അതിന് ഏസാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു, തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏസാവിന് അപ്പവും പയറും കൊണ്ടുള്ള പായസം കൊടുത്തു, അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏസാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. രണ്ട് മക്കളാണ്, ഇരട്ടപ്പിള്ളേരാണ്. മൂത്തവൻ്റെ പേര് ഏസാവ് എന്നായിരുന്നു, ചുവന്നവനായിരുന്നു, ശരീരം മൊത്തം രോമമുള്ളവനായിരുന്നു. പക്ഷേ യാക്കോബ് കൂടാരവാസിയായിരുന്നു, സാധുശീലായിരുന്നു. പക്ഷേ യാക്കോബ് പായസം ഉണ്ടാക്കിയപ്പോൾ ഏസാവ് വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് പായസം തരണം. പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് കുടുംബത്തെ പുരോഹിതനാണ്, കുടുംബത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവനാണ്. പിന്നീട് ഇരട്ടി പങ്കാണ് ജ്യേഷ്ഠാവകാശത്തിന്. അപ്പോൾ ഉയർന്ന സ്ഥാനമുള്ള ആ ജ്യേഷ്ഠാവകാശം ഏസാവ് യാതൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു പായസത്തിന് വേണ്ടി അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്നാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലേഖനത്തിൽ അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏസാവിനെ പോലെ നിങ്ങൾ ആകരുതെന്ന്.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വ്യവസ്ഥ, നിങ്ങൾക്ക് കിട്ടിയ അവസ്ഥ വെറും ഭക്ഷണത്തിന് വേണ്ടി, താൽക്കാല സുഖത്തിന് വേണ്ടി നിങ്ങൾ തള്ളിക്കളയരുതെന്നാണ് അത് പറയുന്നത്. അത് അലക്ഷ്യമാക്കി കളഞ്ഞു. ഇത്തരം ആ ശ്രേഷ്ഠമായ തൻ്റെ കുടുംബത്ത്, തൻ്റെ വംശാവലിയിലൊക്കെ പേരെഴുതി ചേർക്കുന്ന കുടുംബത്തെ പുരോഹിതനായ, അല്ലെങ്കിൽ കുടുംബത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് വളരുന്ന ആ ഉയർന്ന സ്ഥാനത്തെ ഏസാവിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഒരു പായസത്തിന് വേണ്ടി, ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി അത് വിറ്റ് കളഞ്ഞെങ്കിൽ യാക്കോബ് അതിന് വളരെയധികം വില കൽപ്പിച്ചിരുന്നു. തൻ്റെ അടുത്ത് വന്നപ്പോൾ അത് ആ പായസത്തിന് വേണ്ടി വാങ്ങിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. നമ്മളൊരു കുടുംബത്തെ രണ്ട് മക്കളുടെ ആ ഭാവങ്ങളാണ് പറഞ്ഞത്. നാളുകൾ കഴിഞ്ഞു നമ്മൾ നോക്കണം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്ഹാക്ക് വൃദ്ധനായി. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന വരുന്നു, ഇസ്രായേലിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആലോചനയുണ്ട്. സന്തതി പരമ്പരകളുടെ പാരമ്പര്യത്തിൻ്റെ ലെവലിലേക്ക് രണ്ട് മക്കളുണ്ടെങ്കിലും ഇസ്രായേൽ യാക്കോബിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവം നടക്കുകയാണ്. ഇസ്ഹാക്ക് വൃദ്ധനായി, അവൻ്റെ കണ്ണ് കാണാൻ വഴിയാതണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏസാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവനവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായി വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തൻ്റെ മകനായ ഏസാവിനോട് പറയുന്ന റിബേക്ക കേട്ടു. നോക്കണം, ഇസ്ഹാക്കിന് കണ്ണ് കാണാൻ പറ്റാതായി, വയസ്സായി. മൂത്ത മകനായ ഏസാവിനെ വിളിച്ചു. വേട്ടയിറച്ചി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്ന, തനിക്കിഷ്ടമുള്ള ഭക്ഷണം തരുന്ന ഏസാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വയസ്സായി, കണ്ണ് കാണാൻ പറ്റാതായി. നീ ഒരു കാര്യം ചെയ്യ്, കാട്ടിൽ പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം തന്നെ. കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. കാരണമാരുടെ അനുഗ്രഹത്തിന് വളരെയധികം വിലയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും കാരണമാരെ വിലയില്ലാതിരിക്കുമ്പോൾ, കാരണമാരെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വളരെയധികം വിലയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇസ്ഹാക്ക് വേഗം തന്നെ വേട്ടയിറച്ചി തേടിപ്പോയി. ഇസ്ഹാക്ക് തന്നെ മകൻ ഏസാവിനോട് പറയുന്നത് റിബേക്ക കേട്ടു, തൻ്റെ ഭാര്യ കേട്ടു. ഏസാവ് വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തൻ്റെ മകനായ യാക്കോബിനോട്, നിൻ്റെ അപ്പൻ നിൻ്റെ സഹോദരൻ ഏസാവിനോട് സംസാരിച്ചു, ഞാൻ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനമുണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നിൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിൻ്റെ അപ്പനിഷ്ടമായ രുചികരമായ ഭക്ഷണമുണ്ടാക്കി നിൻ്റെ അപ്പം തിന്ന് തൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അതിന് യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയോട്, എൻ്റെ സഹോദരൻ ഏസാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നല്ലോ. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ അവനോട്, മകന് നിൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ, എൻ്റെ വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞു. നോക്കണം, അമ്മ യാക്കോബിനെ സ്നേഹിക്കുക. അമ്മ സൂത്രപ്പണി ചെയ്തു. ചേട്ടനോട് ഇഷ്ടമില്ലാതിരുന്ന, ചേട്ടനോട് വലിയ ഇഷ്ടമില്ലാത്ത അമ്മ യാക്കോബിനെ അപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് രണ്ട് നീ ആടിനെ കൊന്ന് കൊണ്ടുവാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അപ്പന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം. നീ അപ്പൻ്റെ അടുത്ത് ചെന്ന് വേട്ടയിറച്ചി എന്ന് പറഞ്ഞ് ഏസാവാണെന്ന് പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കും. യാക്കോബിന് അപ്പോഴും പേടിയാണ്. അപ്പൻ താൻ ഏസാവല്ല യാക്കോബ് എന്ന് കാണുമ്പോൾ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് പേടിയായി. ഇവൻ അതിനുശേഷം അമ്മയുടെ ഉപദേശം കേട്ട് അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പ എന്ന് പറഞ്ഞതിന് ഞാനിതാ, നീ ആർ മകനെ എന്ന് ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിൻ്റെ ആദിജാതൻ ഏസാവ്. എന്നോട് നീ കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. നോക്കണം, അമ്മയുടെ വാക്ക് കേട്ട് യാക്കോബ് കണ്ണ് കാണാൻ പറ്റാത്ത വൃതനായി അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പ എന്ന് വിളിച്ചപ്പോൾ അപ്പൻ ചോദിച്ചു, നിൻ്റെ നീ ആരെന്ന് വെച്ചപ്പോൾ, നിൻ്റെ ആദിജാതനായ മൂത്ത പുത്രനായ ഏസാവ, നീ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിരിക്കുക, നീ തിന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തൻ്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് ഇവൻ പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു എന്ന് പറഞ്ഞു. ഒരു നുണ പറഞ്ഞു, നുണ ഒരു മടിയില്ലാതെ ഒരു നുണ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് യാക്കോബിന് മകനെ അടുത്ത് വരിക, നീ എൻ്റെ മകനെ ഏസാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് അടുത്ത് വന്നു, അവൻ അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏസാവിൻ്റെ കൈകളെന്ന് പറഞ്ഞു. അമ്മ രോമമുള്ള കൈ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആടിൻ്റെ രോമം കൊണ്ട് വസ്ത്രം ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു വിട്ടു യാക്കോബിനെ. ആടിൻ്റെ രോമമുള്ള വസ്ത്രം ധരിപ്പിച്ച് യാക്കോബിനെ വിട്ടെങ്കിൽ
അപ്പൻ തപ്പി നോക്കിയപ്പോൾ കൈ രോമമുള്ള കൈ, അത് ഏസാവിൻ്റെ കൈ പോലെയാണ്. ശബ്ദമാണെങ്കിലും യാക്കോബിൻ്റെ. അപ്പോൾ ഇരട്ട മുഖ പറ്റിക്കലാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കട്ടെ. നോക്കി രണ്ട് സ്വഭാവം, രണ്ട് രീതിയിൽ അപ്പനെ കണ്ണ് കാണാൻ പറ്റാത്ത അപ്പനെ പറ്റിക്കുവാൻ വേണ്ടി യാക്കോബ് ചെയ്തതാണ്. യാക്കോബ് എന്ത് ചെയ്തു? കൈകൾ ഏസാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളതായി കണ്ട് അവനെ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. തിരിച്ചറിയാതെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. നോക്കണം, ഈ കാര്യം പിന്നീട് കീഴ്പ്പെട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ചേട്ടൻ വേട്ടയിറച്ചിയും കൊണ്ട് പിന്നീട് വന്നു. പിന്നീട് വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ചു പോയി, അവനെന്നെ പറ്റിച്ചു, ഞാൻ കണ്ണ് കാണാതെ നീയാണെന്ന് കരുതിയിട്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അമ്മയും അമ്മ ചെയ്ത ഇത് ചെയ്ത തെറ്റിനുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുക. കുടുംബത്ത് ഭിന്നതയുണ്ടായി. ഏസാവ് തീരുമാനിച്ചു, എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊന്നുകളയും. ഇത് അമ്മയ്ക്കും മനസ്സിലായി, അപ്പനും മനസ്സിലായി, ഇസ്ഹാക്കിന് മനസ്സിലായി, റിബേക്കയ്ക്ക് മനസ്സിലായി. ഞങ്ങളുടെ മകനെ, മൂത്ത പുത്രനെ കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അവർ പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ നീ വേഗം വീട്ടിൽ നിന്ന് പൊക്കോ, അമ്മ വീട്ടിലേക്ക് പൊക്കോ, അമ്മാവൻ്റെ അടുക്കിലേക്ക് പൊക്കോ, കാരണം ചേട്ടൻ നിന്നെ കൊല്ലാൻ നോക്കി നടക്കുക. അപ്പോൾ തെറ്റ് ചെയ്തപ്പോൾ ഇവൻ ദൈവത്തിനെ പഠിപ്പിക്കണം. ഇവൻ മുന്നേ തന്നെ ഇവനെ തിരഞ്ഞെടുത്തിരിക്കുക, പക്ഷേ ദൈവത്തിന് ചിലത് ഇവനെ പഠിപ്പിക്കണമായിരുന്നു. പിന്നീട് ഇവൻ ആ വീട്ടിൽ നിന്ന് ഒന്നുമില്ലാത്തവനായിട്ട് ഓടിപ്പോകുന്നതായിട്ട് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നത്. ഓടിപ്പോകുമ്പോൾ അവൻ അതിൻ്റെ 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബ് ബെർശമയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണായി വെച്ച് അവിടെ കിടന്നുറങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് തെറ്റ് ചെയ്തപ്പോൾ ചേട്ടനെ ഭയപ്പെട്ട് ഒന്നുമില്ലാത്തവനായിട്ട് അവൻ ഓടിപ്പോകേണ്ടി വന്നു. വീട്ടിലിരിക്കാൻ പറ്റാത്തായി. തെറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ് പറഞ്ഞത്. ഇപ്പോൾ മരുഭൂമിയിൽ കിടക്കുക, നേരം ഇരുട്ടി, അവനൊരു കല്ലെടുത്ത് വെച്ചു തലയണയായി വെച്ച് അതിന് കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞൊരു സ്വപ്നത്തിൽ അവനൊരു ദർശനം കണ്ടു. ദൈവം ഇടപെടുന്നത്, ദൈവം അവനോട് പറയുന്നതായിട്ട് ദർശനം കണ്ട് അവനെന്ത് പറഞ്ഞു? യഹോവ അവനോട് അരുളിച്ചെയ്ത് അവൻ കണ്ടു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായി യഹോവാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പറക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവൻ സ്വപ്നം കണ്ടതാ, അബ്രഹാമിൻ്റെ ദൈവം, അതായത് തൻ്റെ പിതാവിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമായ ദൈവമാണ് ഞാൻ, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് ഞാൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ മാത്രമല്ല, നിൻ്റെ സന്തതി മുഖാന്തരം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയാണത്, അനുഗ്രഹിക്കപ്പെടുന്നുള്ള കാര്യം. അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ നടന്ന് നിന്നെവിടേക്ക് മടക്കി വരുത്തും. ഇന്നത്തെ ഇസ്രായേൽ എന്ന ദേശത്തേക്ക് മടക്കി വരുത്തുന്നുള്ള കാര്യം അന്നേ അന്നത്തെ കാലഘട്ടത്തിൽ അവൻ പ്രവചിക്കുകയാണ്. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കെ വന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഏറ്റവും ഭയപ്പെട്ടു. അവൻ ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേരിട്ടു. അപ്പത്തിൻ്റെ ഭവനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ ആ സ്ഥലത്തിന് പേരിട്ടു, ബദേൽ എന്ന് പേരിട്ടു. അവൻ അടുത്ത പാരമ്പര്യമാണ്. അവൻ ദൈവത്തോട് നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. ഒരു നേർച്ച നേർന്നു. അപ്പനെ പറ്റിച്ച്, സഹോദരനെ പറ്റിച്ച് ഇപ്പോൾ ഇറങ്ങിപ്പോണ്ടി വന്നിവിടെ ഒന്നുമില്ലാത്തവനായി വന്നപ്പോൾ ദൈവം ഇടപെട്ടു. അവനോട് നിരാശയുടെ വക്കത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ തേടി വന്ന കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പത്തിൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാക്കോബ് തിരഞ്ഞെടുത്ത വഴിച്ചതിയായിരുന്നു.
ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാതെ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഫലമാണ് ഇവിടെ നടന്നത്. തട്ടിപ്പ് നടത്തി ഏറ്റെടുക്കും, വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിപ്പില്ലാതായി. അതിൻ്റെ അവസ്ഥയാണ് കണ്ടത്. പക്ഷെ പിന്നീട് അവനവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അതിൻ്റെ ശേഷം നോക്കണം, ഞാൻ ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നു. നാളുകൾ കഴിഞ്ഞു. അവൻ അമ്മാവൻ്റെ ഒരു മകളായ റാഹേലിനെ ഭയങ്കര ഇഷ്ടമായി. സുന്ദരിയായിരുന്നു, റാഹേൽ എന്നാണ് പേര്. അവൾക്ക് ഇഷ്ടമായി. അമ്മാവനോട് പറഞ്ഞു, അമ്മാവാ എനിക്ക് നിൻ്റെ മകളെ റാഹേലിനെ കല്യാണം കഴിച്ച് തരണം. അമ്മാവൻ പറഞ്ഞു, ഞാൻ നിനക്ക് കല്യാണം കഴിച്ച് തരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, 7 കൊല്ലം എനിക്ക് വേണ്ടി നീ പണിയെടുക്കണം. താൻ സ്നേഹിക്കുന്ന റാഹേലിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ 7 കൊല്ലം പണിയെടുത്തു. ഈ കാലഘട്ടത്തിലല്ല ഈ സംഭവം നടക്കുന്നത്, ഏകദേശം ഇന്നേക്ക് 4000 കൊല്ലം 3000 കൊല്ലം മുമ്പാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ അവൻ റാഹേലിനെ സ്നേഹിച്ചു 7 കൊല്ലത്തോളം. 3000 അല്ല, 4000 കൊല്ലം മുമ്പാണെന്ന കാര്യം ഓർക്കണം. 7 കൊല്ലം അവൻ പണിയെടുത്ത് അമ്മാവനെ കൊടുത്തു. അമ്മാവൻ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ കല്യാണം വന്നു. രാത്രിയായിരുന്നു കല്യാണം. നമുക്കറിയാം, മൂടുപടമിട്ടുകൊണ്ട് കല്യാണം വന്നപ്പോൾ, ഇന്നത്തെ കാലഘട്ടമല്ല, ഇന്നത്തെ രീതിയിലല്ല, അവൻ തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ രാത്രിയിൽ മൂടുപടം മാറ്റി നോക്കിയപ്പോൾ തൻ്റെ മൂത്ത മകളാണ്. താൻ സ്നേഹിച്ച മകളല്ല, മൂത്ത മകളായ ലേയയാണ്. കാണാൻ ഭംഗിയില്ലാത്ത, വലിയ വൃത്തിയില്ലാത്ത, താൻ സ്നേഹിക്കാത്ത ഒരു മകളെയാണ് അമ്മാവൻ കല്യാണം കഴിച്ചു കൊടുത്തത്. 7 കൊല്ലം പണിയെടുത്തിട്ട് ഇവിടെ നിന്നപ്പോൾ അവിടെ യാക്കോബ് ചതിക്കപ്പെട്ടു. ആരെ പറ്റിച്ച്? സ്വന്തം അപ്പനെ പറ്റിച്ച് വന്നെങ്കിൽ, ഇവിടെ അമ്മാവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മാവനാൽ പറ്റിക്കപ്പെട്ടു. അമ്മാവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അമ്മാവാ എന്ത് ചതിയാണ് ചെയ്തത്? ഞാൻ റാഹേലിന് വേണ്ടിയാണ് 7 കൊല്ലം നിനക്ക് പണിയെടുത്തത്, അടിമപ്പണി ചെയ്തത്, നീ ചതിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു, മൂത്ത മകൾ വീട്ടിലുണ്ടായിരിക്കെ ഇളയവളെ കല്യാണം കൊടിച്ച് കൊടുക്കുന്ന പരിപാടി ഞങ്ങളുടെ നാട്ടിലില്ല. നീ ഒരു കാര്യം ചെയ്യ്, 7 കൊല്ലം കൂടി എനിക്ക് പണിയെടുക്ക്, ഞാൻ നിനക്ക് ഇളയവളെ കല്യാണം കഴിച്ച് തരാം. 4000 കൊല്ലം മുമ്പത്തെ ചരിത്ര, ഇന്നത്തെ കാലഘട്ടമല്ല. യാക്കോബ് 7 കൊല്ലം കൂടിയും അടിമപ്പണി ചെയ്തു അമ്മാവന് ഇളയവളെ കല്യാണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ 14 കൊല്ലം പണിയെടുത്തപ്പോൾ ഇളയവളെ എന്ത് ചെയ്തു? അമ്മാവനായ ലാബാൻ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെയും ഏകദേശം 6 കൊല്ലത്തോളം 7 കൊല്ലത്തോളം അവന് പണിയെടുത്തു. ഇവൻ അധ്വാനിക്കുന്നത് മൊത്തം അമ്മാവൻ കൊണ്ടുപോകുക. അങ്ങനെ എല്ലാ തരത്തിലും അമ്മാവനാൽ ചതിക്കപ്പെട്ടവനായി. ഇവൻ അധ്വാനിക്കുന്ന നല്ല പങ്കും അമ്മാവൻ കൊണ്ടുപോകും. അപ്പനെ പറ്റിച്ച് നടന്നതാണ് ഏറ്റെടുക്കുക. അതിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യത്തിൽ പറയുന്നു, 20 സംവത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം 2 പുത്രന്മാർക്കായിട്ടും 6 സംവത്സരം നിൻ്റെ ആട്ടിൻ കൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു, 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. ഇവന് പണിയെടുക്കണതിന് കൂലി ശരിക്കും കൊടുക്കില്ല എങ്കിലും, എന്താ പറയുക, എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായവൻ എനിക്ക് തുണയായില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. അപ്പോൾ സകലതും പറ്റിക്കപ്പെട്ടു. അപ്പനെ പറ്റിച്ച് പോയതാ, ഇപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പറ്റിക്കൽ നടന്നു. കാര്യക്കാണെങ്കിലും 2 ഭാര്യമാരുണ്ടായി, അതിൽ മക്കളായി. ദൈവം അനുഗ്രഹിച്ചു, സമ്പത്തുള്ളവനായിരുന്നു. ആടുമാടുകളാണെന്ന സമ്പത്ത് ഇവനും ആടുമാടുകളൊക്കെ ആയി. പക്ഷേ ഇവന് തോന്നി, 20 കൊല്ലത്തോളമായി ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കുക, ഇനി ഇവിടെ കിടക്കും. ഇവൻ ഭാര്യമാരെ വിളിച്ചു, ഒരു കാര്യം ചെയ്യണം, നമുക്കിവിടെ നിന്ന് മാറാം. അത് നമ്മളല്ലെങ്കിൽ വിടില്ല. ഇവിടെ നിന്ന് ഇവിടെ കിടക്കും, നമ്മളെ അധ്വാനം, നമ്മുടെ മക്കളൊക്കെ ഇവിടെ കിടക്കും, നമുക്ക് ഈ ദേശം വിട്ട് എൻ്റെ ദേശത്തേക്ക് പോകാം. അങ്ങനെ തൻ്റെ 2 ഭാര്യമാരെയും മക്കളെയും തനിക്കുണ്ടായ ആടുമാടുകളെയും കഴുതകളെയും ഒട്ടകങ്ങളെയും കാളകളെയും എല്ലാം കൊണ്ട് യാക്കോബ് ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കൊല്ലങ്ങൾക്ക് ശേഷം 20-21 കൊല്ലത്തിന് ശേഷം പോവുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? യാക്കോബ് അതിൻ്റെ 32-ാം അധ്യായത്തിൽ യാക്കോബ് ഏതോന്നാടായ സേർ ദേശത്തേക്ക് തൻ്റെ സഹോദരനായ ഏസാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു, സഹോദരൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരെ, ദൈവം എന്നെ അനുഗ്രഹിച്ചു, പണ്ട് ഞാൻ നാട് വിട്ടു പോയതാ, അമ്മാവൻ്റെ അടുക്കലായിരുന്നു, ഇപ്പോൾ 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സ്വത്തുണ്ട്, ഞങ്ങൾ നിൻ്റെ നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. ദൂതന്മാരെ വിട്ടു. കീഴ്പൊട്ട് വായിക്കുമ്പോൾ ദൂതന്മാർ വന്ന് കാര്യങ്ങൾ വന്ന് പറഞ്ഞു, ഏസാവ് 400 പേരുമായിട്ട് ഇവനെതിരേൽപ്പാൻ വന്നു, വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. ഏസാവിന് സന്തോഷമായി.
ഏസാ പറഞ്ഞു കഴിഞ്ഞാൽ 400 മല്ലം ആൾക്കാരുമായിട്ട് അവൻ്റെ സഹോദരനെ എതിരേൽപ്പാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. പക്ഷേ പണ്ടത്തെ ചതി ഓർമ്മയുള്ള യാക്കോവിന് ഭയമായി. സഹോദരൻ വേട്ടയിടൽ പ്രാവണ്യമുള്ളവനാ, തൻ്റെ സഹോദരൻ 400 പേരുമായിട്ട് വരുമ്പോൾ തന്നെയും കുടുംബത്തെയും കൊന്നുകളയുമോ എന്നുള്ള ഭയം യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നു. അവിടെ പറയാണ്, ഞങ്ങൾ നിൻ്റെ സഹോദരൻ ഏസാവിൻ്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് പരവശനായി. തന്നോടുകൂടെ ഇരുന്ന ജനത്തെ, ആടുകളെയും കന്നുകാലികളെയും ഒട്ടങ്ങളെയും രണ്ട് ഭാഗമായി വിഭജിച്ചു. യാക്കോബ് ഒരു കാര്യം ചെയ്തു, തൻ്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയും, ഓരോ ഭാര്യമാരെയും മക്കളെയും, തൻ്റെ ആടുമാളുകളെയും കന്നുകാലികളെയും ഒട്ടങ്ങളെയും രണ്ട് ഭാഗമാക്കി. ആദ്യം ഒരു ഭാഗത്തെ മുന്നിലേക്ക് വിടും, അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്ത് വിടും. ആദ്യത്തെ ഭാഗത്തെ ഭാര്യനെയും മക്കളെയും എല്ലാം ഏസാവ് കൊന്നുകളയുകയാണെങ്കിൽ രണ്ടാമത്തെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഓടിപ്പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏസാവ് അതിനുശേഷം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരുമ്പോൾ, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അതിലും ബുദ്ധിപരമായിട്ട് കാണിക്കുക, തനിക്ക് ജീവൻ പോകുന്ന പേടി. കടവ് കടത്തി, ആദ്യം മൂത്ത ഭാര്യേനെ മക്കളെല്ലാം അപ്പുറത്ത് കടത്തി, ആടുമാടുകളെ വഹിച്ച് അപ്പുറത്ത് കടത്തി. രണ്ടാമത് ഇളയ ഭാര്യയെയും റാഖേലിനെയും മക്കളെയും ആടുമാടുകളെ അക്കരെ കടത്തി, രണ്ട് ഭാഗം വഹിച്ചു. ഇവനിക്കരെ മാത്രം നിന്നു. മൂത്ത ഭാര്യേനെയും മക്കളെയും കൊന്നുകളയാണെങ്കിൽ, സ്വത്തെടുക്കുകയാണെങ്കിൽ മറ്റവരോട് പറഞ്ഞു ഓടിപ്പോക്കോളാൻ പറഞ്ഞു. ഞാൻ അവരെയും കൊല്ലുകയാണെങ്കിൽ ഇവനിവിടെ ഒറ്റയ്ക്ക് നിന്നു. യാക്കോബ് ഭയന്നുകൊണ്ടാ ഒരിക്കൽ ചെയ്ത തെറ്റിൻ്റെ ഭയം പിന്നീട് കെടുക്കുക. ദൈവനെ പഠിപ്പിക്കുകയായിരുന്നു, നീ പറ്റിച്ചാൽ, നീ ചതിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ ചതിക്കപ്പെടുന്നുള്ള സത്യം ദൈവം യാക്കോബിനെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ ചതിയിൽ കൂടി അനുഗ്രഹം വാങ്ങിക്കാൻ അവൻ നോക്കി. ചതിയും ചതിക്കപ്പെടുകയായിരുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ പഠിപ്പിച്ചെടുക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും ഒടുക്കം അവൻ എന്ത് ചെയ്തു, അക്കരെ കടത്തിയതിന് ശേഷം, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. വേഗനായി, ഉള്ളിൽ ആദിയാണ്, ഉള്ളിൽ പരാക്രമമാണ്. തൻ്റെ ഭാര്യമാർ മക്കളൊക്കെ അപ്പുറത്ത് നടക്കുക, എന്ത് ചെയ്യും, താൻ ഇപ്പുറത്ത് നിൽക്കുക, സഹോദരൻ അവരെ കൊല്ലുമോ, സഹോദരൻ അവരെ നശിപ്പിക്കുമോ. അമ്മാനപ്പൻ എത്രമാത്രം ചതിച്ചു, ഇനി തൻ്റെ സഹോദരൻ നിന്ന് ആദിയാണ് തനി ചതിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകൾ അവനോട് മല്ലി പിടിച്ചു. അവിടെ നോക്കണം, ഒരു പുരുഷൻ വന്നു അവിടെ മല്ലി പിടിച്ചു എന്നാ. ഏറ്റെടുക്കം അവൻ പറഞ്ഞു, എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നതല്ല എന്ന് പറഞ്ഞ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടില്ല. ദൈവത്തിൻ്റെ ദൂതനായിരുന്നു, ദൈവമായിരുന്നു. അവൻ മല്ലി പിടിച്ചു, രാത്രിയുടെ യാമത്തിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവമായിട്ട് മല്ലി പിടിച്ചു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടില്ല. എൻ്റെ കുടുംബം തകരാൻ പോകുക, എൻ്റെ മക്കൾ തകരാൻ പോകുക, എനിക്ക് സകലം നശിക്കപ്പെടാൻ പോകുകയാണ്. നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവമായിട്ട് അവൻ മല്ലി പിടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടില്ല. ഞാനിത് വേറെ ഉണ്ടാക്കിയതും എൻ്റെ കുടുംബം മൊത്തം നശിക്കാനാണ് പോകുന്നത്. ഈ രാത്രിയിൽ സകലം നശിക്കും, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞു. നിൻ്റെ പേരെന്തെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആ വന്ന ദൂതൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ? പണ്ട് അപ്പനൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, ഏസാവ്, ചേട്ടൻ്റെ പേര് പറഞ്ഞു. ഇപ്പം ദൂതൻ ചോദിക്കുക, നിൻ്റെ പേരെന്താ? ഇവൻ പറഞ്ഞു, യാക്കോബ് എന്ന് ചോദിച്ചതിന് യാക്കോബ് എന്ന് പറഞ്ഞു. ആ ദൂതൻ പറഞ്ഞു, ദൈവത്തോടും മനുഷ്യരോടും മല്ലി പിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നീ ഇനി മുതൽ യാക്കോബ് എന്ന പേരിലല്ല അറിയപ്പെടാ, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ആ രാത്രിയുടെ യാമത്തിൽ തൻ്റെ രണ്ട് ഭാര്യമാരും മക്കളുമെല്ലാം അക്കരെ കടന്നപ്പോൾ തനിയെ അവൻ ശേഷിച്ചു. ഭയം ഉള്ളിൽ കയറി, ആകുലത ഉള്ളിൽ കയറി, തൻ്റെ കുടുംബം തകരാൻ പോകുന്നു, തൻ്റെ സകലത തകരാൻ പോകുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആകാൻ പോകുന്നു. അവൻ ദൈവത്തോട് പിടിച്ചു. അവൻ്റെ തെറ്റവന് മനസ്സിലായി, അവൻ്റെ കുറവുകൾ മനസ്സിലായി, തൻ്റെ സഹോദരനെ വഞ്ചിച്ചതിന് കിട്ടിയതാണെന്നുള്ള കാര്യം മനസ്സിലായി. അവൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. അവിടെ ദൈവം അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. യാക്കോബ് അവനോട്, നിൻ്റെ പേരെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു.
മകന് എൻ്റെ പേർ ചോദിക്കുന്നത് എന്തെന്ന് പറഞ്ഞു. എന്നിട്ട് യാക്കോബ് അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു, ദൈവത്തിൻ്റെ മുഖമെന്ന് പേരിട്ടു. ഞാൻ പാപിയാ, കുറവുകളുള്ളവനാ, എന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല. അവൻ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു, ദൈവത്തിൻ്റെ മുഖമെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ നോക്കണം, അവൻ ദൈവത്തെ അന്ന് രുചിച്ചറിഞ്ഞു. അവൻ പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. നോക്കണം, അപ്പോൾ ദൈവത്തെ അവൻ കണ്ടത് സകലതും തകർന്നപ്പോളാ, സകലം നശിച്ചപ്പോളാ, സകല ഭയമുള്ളിൽ കയറിയപ്പോളാ, എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോളാ, ദൈവത്തെ ഒറ്റപ്പെടുത്തം പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടില്ല എന്ന് പറഞ്ഞു. ദൈവം അവൻ്റെ പേര് മാറ്റി. പണ്ട് നിൻ്റെ പേര് യാക്കോബെന്നാ, പണ്ട് നിൻ്റെ സ്വഭാവം വേറെയായിരുന്നു, ഇനി നീ അങ്ങനെയല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. നീ പണ്ട് ചതിച്ച അനുഗ്രഹം നേടിയനാ, ഇനി ചതി കൂടെ അനുഗ്രഹം നേടണ്ട, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും. നീ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും എല്ലാം പരക്കും, നിന്നോടുകൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ ദൈവത്തെ കണ്ടത്. ആ സ്ഥലത്തിന് അവൻ പെനിയേൽ എന്ന് പേരിട്ടു, ദൈവത്തിൻ്റെ മുഖം. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കീർത്ത് പറഞ്ഞു, വീണ്ടും ജനിച്ചിട്ടല്ലാതെ ആരും സ്വർഗരാജ്യം അവകാശമാക്കില്ല. ഒരു വ്യക്തി ജനിക്കുന്നത് അപ്പൻ്റെയും അമ്മയുടെ ഇഷ്ടമുണ്ടാ. പക്ഷേ യേശു കീർത്ത് പറയാണ്, വീണ്ടും ജനം നടക്കാതെ ആരും സ്വർഗരാജ്യം അവകാശമാക്കില്ല. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരുത്തൻ ജനിക്കുന്ന അപ്പൻ്റെ അമ്മയെ ഇഷ്ടം കൊണ്ടാണെങ്കിൽ ദൈവവചനം കേട്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ പാപത്തിന് പരിഹാരമായി പാപിയായിരുന്ന എന്നെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വിട്ട് യേശു ക്രിസ്തു ഈ താണവും ജണം ധരിച്ചുവെന്നും എൻ്റെ പാപങ്ങൾ ക്രൂശിമിൽ വഹിച്ചുവെന്നും എന്നെ സ്വന്തമാക്കി വിട്ടെന്നും വിശ്വസിച്ച് ആ യേശുവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്ന മാത്രം വീണ്ടും ജനം നടക്കുന്നത്. വീണ്ടും ജനിക്കാതെ ആരും സ്വർഗരാജ അവകാശമാക്കില്ല. നീ ഏത് പാരമ്പര്യമുള്ള വീട്ടിൽ ജനിച്ചാലും ഏത് തറവാട്ടിൽ ജനിച്ചാലും എത്ര സമ്പത്തുണ്ടായാലും നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വീണ്ടും ജനനം കാണണം. ഒരു പെനിയൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ വരണം. ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് നീ വരണം. എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവമേ ഞാൻ സാധാ മനുഷ്യനാണ്, മേൽപ്പോട്ട് പോയ ശ്വാസം കീഴ്പ്പെട്ട് വന്നില്ലെങ്കിൽ ശവമാണെന്നുള്ള ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുമില്ലാത്തവനാണ് ഞാൻ. ദൈവം തന്ന അനുഗ്രഹമാണ് എനിക്കുള്ളത്. എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ തറവാട് എല്ലാം ദൈവം തന്നുള്ള ബോധ്യത്തോടി എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്ന വ്യവസ്ഥയാണ്. എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വന്ന ആയേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവ് സ്വീകരിച്ചാൽ ദൈവം തന്നെ വിടുവിക്കും. സ്വർഗരാജ്യത്തിന് അവകാശം ആ വചനത്തോടി ഈ ദൈവവചന ഭാഗം നിർത്തുന്നു. അടുത്ത ക്ലാസ് അടുത്ത ഭാഗത്തോടെ നൽകും. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്നുണ്ട്. ഈ വചന ഭാഗം നിർത്തും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.